ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം അവർ ഗസ്റ്റിലേക്ക്. മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്താനിരിക്കുന്ന ചിത്രമാണ് കളർ ബലൂൺ. ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ചിത്രത്തെ പരിചയപ്പെടുത്താനും ഒക്കെയായി നമ്മളോടൊപ്പമുള്ളത് കളർ ബലൂൺ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ സുഭാഷ് തിരുവല്ലാമലയാണ്. അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം. ചിത്രം മറ്റന്നാൾ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കളർ ബലൂണിനെ? നമസ്കാരം. എൻ്റെ പേര് സുഭാഷ് തിരുവല്ലാമല. എൻ്റെ ആദ്യത്തെ സിനിമാ സംരംഭമാണ് കളർ ബലൂൺ എന്ന് പറയുന്ന ഈ മലയാള ചലച്ചിത്രം. ഇത് ഒരു കുടുംബ പ്രേക്ഷകരെ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ സമകാലികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു ഫീലിങ്ങിലാണ് ഞാൻ ഈ സിനിമയെ കാണുന്നതും. ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ പോസ്റ്റേഴ്സിൽ നിന്നും പാട്ടിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ടിനി ടോം ഉണ്ട്, വിജയകുമാറുണ്ട്, നന്ദുണ്ട്, പ്രവീണ തുടങ്ങിയുള്ള ആൾക്കാരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേതാക്കളെ കൂടി കുറച്ചുകൂടി ഒന്ന് പറയാമോ? ഇതിൽ ഒരു സാഹിത്യകാരൻ കം അധ്യാപകനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ടിനി ടോം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ ഒരു കഥാപാത്രമായിരിക്കും ഈ ഒരു ആംഗിളിൽ ചെയ്യുന്ന ആദ്യത്തെ ഒരു കഥാപാത്രമായിരിക്കും. എല്ലായ്പ്പോഴും ഹ്യൂമറൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. കൂടാതെ ഇതിലെ നായിക പ്രാധാന്യം അല്ലെങ്കിൽ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെ നായിക പ്രവീണ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതിലെ നായികയായിട്ട് ചെയ്തിരിക്കുന്നത്. സീത എന്ന് പറയുന്ന കഥാപാത്രം വളരെ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സീത എന്ന് പറയുന്ന കഥാപാത്രത്തിന് സംഭവിക്കുന്ന ഭാവിയിൽ സംഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പിന്നെ മാസ്റ്റർ കൈലാസ് കൊട്ടാരക്കര ശ്രീധരൻ നായർ അദ്ദേഹത്തിൻ്റെ നാലാം തലമുറയിൽപ്പെട്ട മാസ്റ്റർ കൈലാസ് അദ്ദേഹമാണ്. ആ മോനാണ് ഇതിൽ ഇവരുടെ മകനായിട്ട് വരുന്നത്. വിജയകുമാറിൻ്റെ കഥാപാത്രം ചെയ്യുന്ന അതായത് വിജയകുമാർ കഥാപാത്രം ചെയ്യുന്നു, വിജയകുമാറിൻ്റെ വൈഫായിട്ട് സീത എന്ന് പറ കഥാപാത്രം ചെയ്യുന്ന പ്രവീണ ഇവരുടെ മകനായിട്ട് വരുന്നു കൈലാസ് എന്ന് പറയുന്ന മാസ്റ്റർ കൈലാസ്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന കഥാപാത്രങ്ങൾ നമ്മളുടെ ഗ്രാമാന്തരീക്ഷത്തിൽ സാധാരണ കാണുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു വേലായുധൻ അല്ലെങ്കിൽ അതുമാതിരിയുള്ള കുറേ കഥാപാത്രങ്ങളെ നമുക്ക് ഇതിലൂടെ ഈ സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പച്ചയായ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന പച്ചയായ മനുഷ്യരുടെ നേരിൻ്റെ കഥയാണ് ശരിക്കും ഞാൻ ഈ സിനിമയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചു ടിനി ടോം ഒക്കെ കൂടുതലായും ഹാസ്യത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും ഇതെന്ന്. അതല്ലെങ്കിൽ ടിനി ടോം, നന്ദു തുടങ്ങിയവർ കൂടുതലായും ഹാസ്യത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയാണ് ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ എത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ്, ഇപ്പോൾ നന്ദു ആണെങ്കിലും ഒക്കെ എത്തരം കഥാപാത്രത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ ഹാസ്യം കൂടുതലായി ചെയ്യുന്നവരെ ഗൗരവമുള്ള കഥാപാത്രങ്ങൾക്കായി തിരഞ്ഞെടുത്തതിനുള്ള കാരണവും എന്താണ്? അല്ല, ഇതിൽ നന്ദു അദ്ദേഹം ചെയ്യുന്നത് ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള കുറേ വ്യക്തിത്വങ്ങളുണ്ടാവും. അത് അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നന്ദുവിൻ്റെ കഥാപാത്രം. വൈദ്യർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് വൈദ്യർ. ഒരിക്കലും അതായത് വളരെ സീരിയസ് ആയ ഒരു കഥാപാത്രമൊന്നുമല്ല ഇതിൽ, ഒരു വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വില്ലൻ, ഒരു ഗ്രാമത്തിലെ ഒരു വില്ലൻ, അങ്ങനെ ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ബട്ട് ഹ്യൂമറും അദ്ദേഹം ചെയ്യുന്നുണ്ട്, രണ്ടും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ. എങ്കിലും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എനിക്ക് കൊള്ളാം സുഭാഷ്, നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വൈദ്യർ എന്ന് പറയുന്ന ഈ കഥാപാത്രം നല്ലൊരു കഥാപാത്രമാണ്.
എന്നാണ് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് നല്ല രീതിയിൽ എന്താ പറയുക നല്ലണ ആത്മാർത്ഥമായിട്ട് കുറച്ചും കൂടി കൂടുതൽ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കഥാപാത്രം. എനിക്ക് തോന്നുന്നു സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്ത നല്ലൊരു കഥാപാത്രമായിരിക്കും ഇത്. വൈദ്യർ എന്ന് പറയുന്ന നന്ദുവിൻ്റെ ഈ കഥാപാത്രം വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും. പിന്നെ ചെയ്തിരിക്കുന്നത് ജഗദീഷേട്ടനാണ്. ജഗദീഷേട്ടൻ ഒരു ആ ഗ്രാമത്തിലെ മെമ്പറിൻ്റെ ഒരു കഥാപാത്രമാണ്. മെമ്പറായിട്ടാണ് ഈ കഥാപാത്രം വരുന്നത്, ജഗദീഷിൻ്റെ കഥാപാത്രം വരുന്നത്. ജഗദീഷേട്ടനും ജഗദീഷേട്ടൻ്റെ എന്താ പറയുക സാധാരണമായിട്ടുള്ള ഹ്യൂമറും കുറച്ച് സീരിയസും ആ ഒരു ആ ഒരു പാറ്റേണിൽ അദ്ദേഹവും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നത് കൊച്ചുപ്രേമൻ. കൊച്ചുപ്രേമൻ ഒരു സ്കൂൾ അധ്യാപകനായിട്ട് ചെയ്തിരിക്കുന്നു. സാധാരണ രീതിയിൽ ഉള്ള ഒരു കഥാപാത്രമാണത്. അതിലെടുത്തു പറയേണ്ടത് സുനിൽ സുഗതയുടെ കഥാപാത്രം. സുനിൽ സുഗത വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് സുനിൽ സുഗതയുടെ അപ്പിയറൻസിൽ വ്യത്യാസം ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം കുറച്ച് വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ ഫിലിമിലൂടെ. ഇവരോടൊപ്പം തന്നെ ചിത്രത്തിൽ സാഹിത്യകാരന്മാർ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചിത്രത്തിൻ്റെ ഭാഗമായി എന്ന് കേട്ടു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഈ ഒരു സിനിമ, അതായത് ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സിനിമയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് നമുക്ക്. അത് നമ്മൾ മനഃപൂർവമായോ അല്ലെങ്കിൽ എങ്ങനെയോ അവരെ മാറ്റി നിർത്തുകയോ മറന്നു പോവുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു സാഹിത്യം സാഹിത്യകാരന്മാരുടെ ആ ഒരു ശൃംഖലയിൽ നിന്നും ഞാൻ ബാലേന്ദ്രൻ വടക്കേടത്ത് അദ്ദേഹത്തിനെ, വൈശാഖം മാഷിനെ, രാവുണ്ണി മാഷിനെ, ലളിതാലനിൽ മേടത്തിനെ, കൃഷ്ണൻ നായർ സാറിനെ, ഇത്രയും സാഹിത്യകാരന്മാരെ ഞാനൊരു കഥാപാത്രമാക്കിയിട്ട് ഈ സിനിമയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊരു ഒരു പോസിറ്റീവ് എനർജി ജനങ്ങളിലേക്ക് സെർവ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ഇതിലുണ്ട്. അത് ഞാൻ സാഹിത്യകാരന്മാരിലൂടെ ആണ് ജനങ്ങളിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് നമ്മളുടെ MLA ആയിട്ടുള്ള TN പ്രതാപനാണ്. അദ്ദേഹം ഇതിലൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിന് നല്ല രൂപലാവണ്യവും സംഭവമൊക്കെ അതിൽ അദ്ദേഹം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, നന്നാക്കിയിട്ടുണ്ട് അദ്ദേഹവും. കളർ ബലൂൺ എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് ചിത്രത്തിന് സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ്? അല്ല, അത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഈ അമ്പലത്തിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളുടെ മാതാപിതാക്കളുടെ അടുത്ത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ബലൂൺ വേണം. പക്ഷേ നമ്മൾ ഈ ബലൂൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നു, അത് ആ കുറച്ച് നേരത്തെ ഒരു ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ അത് ഏതെങ്കിലും മുള്ളിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ടോ അത് പൊട്ടിപ്പോവും. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ഒരു ഇതൊക്കെ അങ്ങനെ ഒരു കുട്ടിക്കാലവും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു ഫീലിംഗാണ് ഇങ്ങനൊരു സബ്ജക്റ്റ്. ഞാൻ ആക്ച്വലി ഇത് നടന്നൊരു സംഭവമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതൊരു സിനിമയാക്കാം അല്ലെങ്കിൽ സിനിമയായി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അതിലൊരു മെസ്സേജ് ഉണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു മെസ്സേജ് നമുക്ക് അതിലൂടെ സെർവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ആദ്യം പോയ പേര് കളർ ബലൂൺ എന്ന. കളർ ബലൂൺ കൊണ്ടുവരാൻ കാര്യം, കളർ ബലൂൺ എന്ന് പറഞ്ഞ സംഭവം കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ വീർത്തു വന്ന് നിൽക്കുമ്പോൾ എയറിൽ കാണുന്നതും എല്ലാം നല്ല രസമാണ്. ബട്ട് അത് പൊട്ടിപ്പോകുന്ന ഒരു നിമിഷം, ശരിക്കും ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവം വളരെ സന്തോഷവും എല്ലാ സംഭവവും സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അത് ഏതോ ഒരു നിമിഷത്തിൽ അതിൻ്റെ അന്ത്യം സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ നമ്മളുടെ ഈ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസ് അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും പിന്നെ സ്റ്റോറി എനിക്ക് തോന്നുന്നു ആ സ്റ്റോറി പറഞ്ഞപ്പോൾ എൻ്റെ സീനിയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഈ ഒരു കഥാപാത്രം, അതായത് ഈ ഒരു കഥയ്ക്ക് ഇതാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർക്കും അത് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ആ പേര് തന്നെ ഫിക്സ് ചെയ്തു ഞങ്ങളതിന്. ഈ ചിത്രത്തിൻ്റെ കഥ ഒരു ശരിക്കും നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് കേട്ടിരുന്നു. ഒരു ഒരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് കേട്ടിരുന്നു, അങ്ങനെയാണോ? അതെ അതെ അതെ. ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയല്ല. ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി
അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലിയുടെ ഒരു കഥയാണത്. ഞാൻ ഇങ്ങനൊരു ഇൻസിഡൻ്റ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി കാണാം ഒന്ന് അവരെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ആ സുഹൃത്തിൻ്റെ ഒപ്പം ഞാൻ പോയി കാണുന്നു, അവരുമായി സംസാരിക്കുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, ഈ കഥയെടുത്തോളൂ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളെ റിവീൽ ചെയ്യരുത്, ഈ കഥയിലൂടെ നാളെ മറ്റുള്ള ജനങ്ങളിലേക്ക് മനസ്സിലാക്കാൻ ഈ ഒരു കഥ സഹായമാവുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ ഞങ്ങളെ റിവീൽ ചെയ്യരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് അത് ആരാണെന്നോ എന്താണെന്നോ പറയാൻ പറ്റില്ല. ബട്ട് അവരുടെ ആ സന്മനസ്സിന് ഞാൻ വളരെ നന്ദി പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടാവാൻ കാര്യം ആ കഥയാണ്, ആ ഫാമിലിയാണ്. അത് ഞാൻ വളരെ ഞാൻ അവരോട് നന്ദി പറയുന്നു. തീർച്ചയായും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രീ സുഭാഷ് നമുക്ക് ഗാനങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കാം. ചിത്രത്തിലെ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ആരാണ്, അതുപോലെ തന്നെ വരികൾ എഴുതിയിരിക്കുന്നത് ആരൊക്കെയാണ്? ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശ്രീ മോഹൻ സിത്താരയാണ്. ഇതിന് ഇത് മൂന്ന് ഗാനങ്ങളാണ് നമ്മളുടെ ഈ സിനിമയിലുള്ളത്. കളർ ബലൂൺ എന്ന് പറയുന്ന ചിത്രത്തിൽ മൂന്ന് ഗാനങ്ങളാണുള്ളത്. രണ്ട് ഗാനം എഴുതിയിരിക്കുന്നത് ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ. ഒരു ഗാനം എഴുതിയിരിക്കുന്നത് ഹസീന എസ്. ഗാനം ഒരു അധ്യാപികയാണ് അവർ. എനിക്ക് തോന്നുന്നു അവരുടെ ആദ്യ സിനിമയിലേക്കുള്ള ആദ്യ കാൽവെൽപ്പാണ് ഞങ്ങളുടെ ഈ സിനിമ. മൂന്ന് ഗാനങ്ങളും അതിമനോഹരമാണ് എന്നാണ് ഞാൻ കേട്ടതും ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും. വളരെ നല്ല രീതിയിലുള്ള ചിത്രീകരണമാണ് എന്നും ഞാൻ കേട്ടു. വളരെ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലായതുകൊണ്ടായിരിക്കാം അത്. വളരെ വ്യത്യസ്തമായ ഒരു ഫീൽ, എല്ലാവരും ഒരു ഹൈഫൈ റേഞ്ചിൽ ചെയ്യുന്നു. നമ്മൾ കുറച്ച് ഒരു ഗ്രാമത്തിലേക്കാണ് ഈ സബ്ജക്റ്റ് ഗ്രാമത്തിൻ്റെതായ ഒരു കഥയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ഗ്രാമത്തിലായിരുന്നു ഇതിൻ്റെ സോങ്സ് എല്ലാം ചിത്രീകരിച്ചത്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജി ആയിരിക്കാം, ഒരു നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ കണ്ടുമറന്ന വഴികളും അല്ലെങ്കിൽ കണ്ടുമറന്ന ആ ഗ്രാമത്തിൻ്റെ ആ ഒന്ന് ഗ്രീനിഷ് ആയിട്ടുള്ള കുറേ ഏരിയാസും എല്ലാം നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ആ സോങ് അത്യാവശ്യം നല്ല രീതിയിൽ, മൂന്ന് സോങ്സും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതോടൊപ്പം ചിത്രത്തിൻ്റെ തിരക്കഥ, ഛായാഗ്രഹണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ഓക്കെ, ഇത് ആക്ച്വലി ഈ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ എൻ്റെ ആദ്യ സിനിമാ സംരംഭം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് അതിന് സ്ക്രിപ്റ്റ് വയസ്സിലേക്കൊന്ന് മാറ്റുക എന്നുള്ളത് എന്തോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട എന്നുള്ള ഒരു ഇതെനിക്ക് തോന്നി. അങ്ങനെ ജയരാജ് മാടായി, ഹരി മാടായി രണ്ടുപേരാണ് എൻ്റെ ഫ്രണ്ട്സാണ്. അവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി അദ്ദേഹം, അതായത് അവരുടെ കോൺട്രിബ്യൂഷനും കൂടിയുണ്ട്. അവരാണ് കൂടുതലും ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് വേണ്ടിയുള്ള ശ്രദ്ധയും ബാക്കിയുള്ള, അതായത് ഒരു സ്ക്രിപ്റ്റിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് ആ സംഭവങ്ങളൊക്കെ ചെയ്തത് ജയരാജ് മടായി, ഹരി മടായി ആ രണ്ടുപേരാണ്. ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് ചെയ്തത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. കാരണം വെച്ചാൽ ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിൻ്റെ സൈഡിൽ കുറച്ചുകൂടി നന്നാക്കാൻ ശ്രമിച്ചതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫിലിം. പിന്നെ ഇതിൻ്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് ശശി രാമകൃഷ്ണയാണ്. അദ്ദേഹം ആട്ടക്കഥ എന്ന് പറയുന്ന ഒരു ഫിലിമിന് ശേഷം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റാണിത്. ശശി രാമകൃഷ്ണൻ, അദ്ദേഹം സന്തോഷ് ശിവൻ സാറൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഫിലിമിൻ്റെ, കളർ ബലൂൺ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ഗൗരവമുള്ള ഒരു ചിത്രമാണെന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്താ സന്ദേശമാണ് ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് നൽകാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ ഈ ചിത്രത്തിന് വളരെ ഗൗരവമായിട്ട് എല്ലാ സീനുകളും സമീപിച്ചിട്ടില്ല. അത്യാവശ്യം കുറച്ച് പ്രേക്ഷകർക്ക് ചിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഹ്യൂമറും കുറച്ച് ഒന്ന് ഈ ഇമോഷണലായിട്ടുള്ള ഭാഗങ്ങൾ, കൂടാതെ ഒരു ഫാമിലിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലുള്ള അന്തരീക്ഷങ്ങൾ, എല്ലാ സംഭവവും ഉണ്ട്. അതിലുപരി ഇങ്ങനൊരു സബ്ജക്റ്റ്, അതായത് ഒരു സോഷ്യൽ റെലവൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സിനിമയിലൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു സിനിമയിലൂടെ ജനങ്ങളിലേക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്, ഈ ചിത്രം കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകന് ഒരു പക്ഷേ ചിന്തിക്കാൻ ഉള്ള ഒരു അവസരമായിരിക്കും ഇത്. പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെ നേരിടേണ്ടി വന്നാലും നമ്മളതിനെ വളരെ
വളരെ ശക്തിയായിട്ട് അതിനെ ഓപ്പോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ നിമിഷം വരെ. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടിറങ്ങുന്ന നിങ്ങൾക്കും അങ്ങനൊരു ഫീല് എന്തായാലും വരും, ഉറപ്പാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഈ സിനിമയിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആദ്യ സംരംഭമാണിത്, പക്ഷേ എന്നിരുന്നാൽ പോലും മുൻപ് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സീരിയൽ രംഗത്തും കുറേ അധികം നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലും സീരിയലിലും ഉള്ള മുൻപുള്ള എക്സ്പീരിയൻസ് ഏതൊക്കെ രീതിയിൽ ഈ ഒരു ചിത്രം ചെയ്യാൻ നേരത്തെ സഹായിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് പി എൻ മേനോൻ സാറാണ്. അദ്ദേഹമാണ് എൻ്റെ ഗുരു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ഈ സിനിമ സീരിയൽ രംഗത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനൊപ്പം രണ്ട് മൂന്ന് വർക്കെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കുഴപ്പമില്ലാതെ എൻ്റെ ഒരു ഗ്രൂപ്പിനെ ഞാൻ സൃഷ്ടിച്ചെടുത്തു. ഞങ്ങൾ ഒന്ന് രണ്ട് സീരിയൽസ് ചെയ്തു, മെഗാ സീരിയൽ വൈസിൽ കുറച്ചൊന്ന് പോയി, അങ്ങനെ ഒന്ന് രണ്ട് സീരിയൽസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തു, ഡോക്യുമെൻ്ററീസ്, ആഡ് ഫിലിംസ്, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഒരു നല്ല സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അത്ര അധികം കാലയളവ് ആയിണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു 13-14 വർഷമാണ് ഞാൻ ഈ ഒരു ഒന്ന് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളൂ ആകെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സിനിമ, ഈ ഒരു കഥ വരുന്നു. ഈ കഥ സിനിമയാക്കാൻ വേണ്ടി സ്ക്രിപ്റ്റാക്കി ഞങ്ങൾ വയ്ക്കുന്നു. അങ്ങനെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സിനെ സമീപിച്ചു. അവർ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, എന്ത് തന്നെയായാലും അവർക്ക് കുറച്ച് ഹ്യൂമർ മൊത്തം, അതായത് എല്ലാ ഹ്യൂമറുള്ളതും അങ്ങനെയുള്ളൊരു സബ്ജക്റ്റിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞു. ബട്ട് ഇങ്ങനൊരു കഥ ചെയ്തിട്ട് എനിക്ക് ആദ്യ സിനിമ ഇതുമാതിരി ഒരു മെസ്സേജ് ഉള്ളൊരു സിനിമയായിട്ട് വരാം എന്നാണ് ഞാൻ ചിന്തിച്ചത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്. അങ്ങനെയാണ് ഞാൻ, എനിക്ക് പേര് ഉറപ്പായിട്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് വി ആർ ദാസ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അദ്ദേഹം ഇതിനു മുന്നേ രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, നേർക്കുനേരെ എന്ന് പറയുന്ന ഒരു ഫിലിം, മിഴികൾ സാക്ഷി എന്ന് പറയുന്ന രണ്ടാമത്തെ പടം. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വെഞ്ചറാണത്. അദ്ദേഹത്തിനോട് ഞാൻ ഈ കഥ പറയുന്നു. കഥ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളായാലും സീരിയൽസായാലും എല്ലാം വളരെ വ്യത്യസ്തവും എന്തെങ്കിലും മെസ്സേജ് ഉള്ളതുമായിട്ടുള്ള സിനിമകൾ മാത്രം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നു, ശരി, നമുക്കിത് എന്താ പറയുക ഫോർവേഡ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അത് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇവിടെ നവാഗതർക്ക് ഒരു ചാൻസ്, അല്ലെങ്കിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും എത്ര നല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിലും എന്തൊക്കെ എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇവിടെ ഒരു സിനിമയും വരില്ല. ഞങ്ങളെപ്പോലുള്ള നവാഗതർക്ക് നവാഗതരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും പാടായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് വി ആർ ദാസ് അദ്ദേഹത്തിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. അതുകൂടാതെ എന്താ പറയുക, അതായത് എത്ര വാക്കുകൾ പറഞ്ഞാലും അത് മതിയാവോ എന്നറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള നവാഗതരെ അദ്ദേഹം വീണ്ടും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഈ ഒരു സിനിമ. ഇനി നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ശക്തികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ശക്തി ഇനി ഈ സിനിമ പ്രേക്ഷകർക്കും അതിലൂടെ അത്രയും ഒരു സാറ്റിസ്ഫൈഡ്, ഞങ്ങൾക്ക് വരുന്നതായിട്ടുള്ള ആ സാറ്റിസ്ഫൈഡ് പ്രേക്ഷകരിലേക്കും എത്തട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നവാഗതൻ എന്ന നിലയിൽ നിർമ്മാതാവിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പക്ഷെ പൊതുവെ നവാഗതർ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നല്ല അഭിനേതാക്കൾ ഉണ്ടെങ്കിൽ പോലും താരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ തിയേറ്റർ കിട്ടാനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റൊക്കെ കിട്ടാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നതായി കേട്ടിട്ടുണ്ട്. മുൻപും വി പോസിറ്റീവിൽ അതിഥികളായി വന്നിട്ടുള്ള പല നവാഗതരായ സംവിധായകരും എടുത്തു പറഞ്ഞത് തിയേറ്റർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിയേറ്ററുകൾ കിട്ടാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു? അല്ല, അത് സ്വാഭാവികമാണ്. ഈ സീറ്റിൽ ഇരിക്കുന്ന നവാഗതരായിട്ട് വരുന്ന എല്ലാ ഡയറക്ടേഴ്സിനും അനുഭവിക്കേണ്ടി വരുന്നത് തന്നെയാണ് എനിക്ക് മുന്നേയുള്ള നവാഗതരെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോട് പറഞ്ഞത് നമുക്ക് നവാഗതരെ ന്യൂ ഫേസുകളെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്.
അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് വേണ്ട, ഒന്ന് സുഭാഷിന്റെ ഭാവി അങ്ങനെ ഒരു സംഭവമുണ്ട്, രണ്ടാമത് നമ്മൾ ഒരു ന്യൂ ഫേസുകളും എല്ലാവരും ന്യൂ ഫേസ് ആയിട്ട് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും, നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ എല്ലാ എല്ലാ ഇഷ്യൂസും നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും. അത് കാരണം കൊണ്ട് അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാമെന്ന്. അത് തന്നെ എനിക്ക് കിട്ടിയ ആദ്യത്തെ ബി പോസിറ്റീവ് ആണ്, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെയുള്ള ബി പോസിറ്റീവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിച്ച കഥ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കഥയാണ്. അതിലേക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളെ അദ്ദേഹം എനിക്ക് ശരി, അതായത് നമ്മൾ ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യൂ നിങ്ങൾ എന്ന് പറയുന്നത് തന്നെ മറ്റൊരു എനർജി ആയിരുന്നു എനിക്ക്. അതുകൂടാതെ സാറ്റലൈറ്റിൻ്റെ കാര്യം അതായത് ശരിക്കും ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാറ്റലൈറ്റിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ വലിയൊരു ഇഷ്യൂവിലേക്ക് പോയി. അത് ഇപ്പം അങ്ങനെ സിനിമകൾക്ക് സാറ്റലൈറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ, പക്ഷേ അതിൻ്റെ മറ്റുള്ള ഏരിയകളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇപ്പോഴത്തെ സാറ്റലൈറ്റിൻ്റെ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് എനിക്ക് വളരെ നല്ല അഭിപ്രായമല്ല ഉള്ളത്. ബട്ട് എന്നെ പോലുള്ള നവാഗതരെ അതൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. സോ എന്തായാലും അതായത് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു അവസ്ഥയിലാണ് സിനിമ ഞങ്ങൾ തുടങ്ങിയത്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു എന്തായാലും നമ്മൾ ഇതുവരെ ചെയ്തു, സുഭാഷിൻ്റെ ഭാവിയാണ് ഈ ഒരു സംഭവം, എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം, നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഫുൾഫിൽ ചെയ്യാം. അങ്ങനെ ഞാൻ ഇത് ഫുൾഫിൽ ചെയ്യുന്നു, ഫുൾഫിൽ ചെയ്തു. ബാക്കിയുള്ള അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമ്മളൊപ്പം നിന്നുകൊണ്ട് തന്നെ A to Z കാര്യങ്ങൾ, നമ്മൾ ഒരു ദിവസം രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അത് മുതൽ അന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അദ്ദേഹം ഇനി നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ രാത്രി അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് പറയും ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ ആർട്ടിസ്റ്റ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാണ് വി ആർ ദാസ്. അദ്ദേഹം എന്താ പറയുക, എന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പം ഞാൻ ഈ പ്രേക്ഷകരുടെ മുന്നിൽ ഈ ചാനലിലൂടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് ഇരിക്കാനുണ്ടായ കാര്യം. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ സൈഡ് വന്നു. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് എനിക്ക് ഇത്ര നേരവും എനിക്കധികം ഇഷ്യൂസ് ഒന്നും വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞത് എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലാവുകയാണ്. കാരണം വെച്ചാൽ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ അധികം നമുക്ക് ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നിട്ടില്ല സിനിമ തിയേറ്റർ കിട്ടാനായാലും ഒക്കെ ആയാലും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം അധികം സിനിമകൾ ഇറങ്ങുന്നില്ല എന്നുള്ളതും എനിക്കൊരു ഭാഗ്യമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തിയേറ്ററുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശോഭനം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നത്, അവർ നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിനിമകൾ വരുമ്പോൾ കൂടുതലായും താരങ്ങൾ, വലിയ വലിയ താരങ്ങളുള്ള സിനിമകൾ വരുന്നു, അതോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ സിനിമകൾ വരുന്നു, പുതിയ യങ്സ്റ്റേഴ്സ് താരങ്ങളായി വരുന്ന സിനിമകൾ വരുന്നു. ഇത്തരം സിനിമകളൊക്കെ ഇത്തരം സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നല്ല അഭിനേതാക്കളുണ്ട്, പക്ഷേ താരങ്ങളില്ല, പുതിയ സംവിധായകൻ്റെ ചിത്രമാണ് വരുന്നത്, അതുപോലെ തന്നെ ഫാമിലി സബ്ജക്റ്റാണ് പറയുന്നത്, അപ്പം ഇത്തരം ഒരു ചിത്രത്തിന് ഏത് സ്പേസാണ് കിട്ടുക എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അത് ആക്ച്വലി വലിയൊരു ചോദ്യമാണ് അത്. അതായത് ഇങ്ങനൊരു കഥ ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ മലയാളത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഞാൻ കഥ പറഞ്ഞതാണ്. അവരെ ഒരു ചിലവർ ഒരു പക്ഷേ വേറെ സിനിമയിൽ ബിസി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഡേറ്റ് ഇല്ല എന്നുള്ളൊരവസ്ഥയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ അതായത് എൻ്റെ മെയിൻ കഥാപാത്രം ചെയ്യുന്ന ഹിനി ടോമും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് വളരെ ബിസി ഷെഡ്യൂളാണ് അദ്ദേഹത്തിന്. മറ്റുള്ള സിനിമകളിൽ ഹ്യൂമറെല്ലാം ചെയ്ത് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് ഞാനിപ്പോൾ. എന്ത് തന്നെ ആയാലും സ്റ്റോറി ഒന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നത് എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ സ്റ്റോറി അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം രാവിലെ സ്റ്റോറി കൊടുക്കുന്നു, അന്ന് വൈകിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറയുകയാണ് ശരി നമുക്കിത് ചെയ്യാം, അതായത് ഇത് ഞാൻ ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള സൈഡുകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ, മാർക്കറ്റിംഗ് സൈഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ല അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോട് ഞാൻ സംസാരിച്ചിരുന്നു, പ്രൊഡ്യൂസർക്കും വളരെ താല്പര്യമായിരുന്നു അദ്ദേഹത്തിനെ തന്നെ വെച്ച് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു കഥാപാത്രത്തിലേക്ക് വന്നത്. പിന്നെ നായിക കഥാപാത്രം സീത എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഓക്കെ രണ്ടോ മൂന്നോ നാലോ പേരുണ്ടാവുമായിരിക്കും, എങ്കിലും
ഒരു ലേശം ഒരു അതായത് ഈ എല്ലാവരിലേക്കും കൂടുതൽ ഇഷ്ടപ്പെടാവുന്ന ഒരു മുഖം എന്ന് പറയുന്നത് പ്രവീണയുടെ മുഖമാണ്. അപ്പോൾ ആ ഒരു അതായത് ഇപ്പോൾ സീരിയൽസിലായാലും അത്യാവശ്യം നല്ല കഥാപാത്രങ്ങൾ സിനിമയിലും ചെയ്തിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നൊരു കഥാപാത്രമാണ് അവർ. അപ്പോൾ ആ ഒരു കഥാപാത്രം മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് സീത എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ ഒരു ഫീലിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നി. അത് കാരണം കൊണ്ടാണ് ഞാനൊന്ന് അവരെ വയ്ക്കാൻ കാര്യം. കൂടാതെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രങ്ങൾ എല്ലാവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഒരാൾ പോലും അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു നവാഗതനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒന്നില്ലെങ്കിൽ വർക്ക് അറിയുമോ എന്ന് നോക്കും, അല്ലെങ്കിൽ അതുമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ എൻ്റെ കഥാപാത്രങ്ങൾ ആരും എല്ലാവരും തന്നെ എനിക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ. അത് കാരണം എനിക്ക് ഈ കഥാപാത്രങ്ങളിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും വലിയൊരു ആർട്ടിസ്റ്റിനെ ചെയ്യണം തന്നെ ഒരു ഒരു പക്ഷെ ആഗ്രഹമുണ്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സൈഡായാലും സാറ്റലൈറ്റ് സൈഡായാലും എല്ലാം നോക്കാൻ വേണ്ടി. പക്ഷേ എല്ലായ്പ്പോഴും അത് നടന്നോളണം എന്നില്ല. അങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെ. അതെ, തീർച്ചയായും ഇനി ചിത്രം മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ ഇപ്പോൾ ഒരുവിധം സിറ്റികളിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറയുന്നത് നന്മയുള്ള ഒരു ചിത്രം, നന്മയുള്ള നമ്മളുടെ പ്രേക്ഷകർ നന്മയുള്ള ഇതുമാതിരിയുള്ള ചിത്രങ്ങൾ കാണണം, അല്ലെങ്കിൽ അത് ആ ഫിലിം കണ്ട് അതിൽ എത്രത്തോളം നന്മയുണ്ട്, അതിലെ എന്താണ് ആ വശം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളൂ. അത് എന്നെപ്പോലുള്ള നവാഗതരുടെ സിനിമകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളെപ്പോലെയുള്ളവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാൻ ശ്രമിക്കുന്നത് തന്നെ. അപ്പം ഞങ്ങളെപ്പോലെയുള്ള നവാഗതരെ പ്രോത്സാഹിപ്പിക്കുക പ്ലീസ്. തീർച്ചയായും വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന കളർ ബലൂണിന് എല്ലാവിധ ആശംസകളും.